ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു നാടൻ ചിക്കൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചാണ്. രണ്ട് ഉള്ളി, രണ്ട് തക്കാളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, നാല് പച്ചമുളക് നട്ട് ചീന്തിയെടുത്തത്, രണ്ട് കിഴങ്ങ്. അപ്പം ചൂടായ എണ്ണയിലേക്ക് ഉള്ളിയിട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ അതാ ഇവിടെ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നാല് പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് അതിലേക്ക് മിക്സാക്കി കൊടുക്കും. ഇനി അടുത്തതായിട്ട് കിഴങ്ങും തക്കാളിയും ഇട്ട് കൊടുക്കുക. കിഴങ്ങ് ഇടണ എന്തിനാ വെച്ചാൽ കറിക്ക് നല്ലൊരു കട്ടി കൂടാൻ വേണ്ടിയിട്ടാട്ടോ. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല കട്ടി കൂടും. ഇനി അതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ മുളക് പൊടി എടുത്തത് കാശ്മീർ മുളക് കേട്ടോ, അപ്പോൾ നല്ല കളറുണ്ടാവും. 3 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സാക്കിയെടുക്കുക. അടുപ്പത്തുണ്ടാക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതാ കുറച്ച് ഉലുവട്ടെടുക്കുന്നത്, നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകാനായിട്ടാണ് കുറച്ച് ഉലുവട്ടെടുക്കുന്നത്. ഇനി നല്ലോണം മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേഗി വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആവശ്യാനുസരണം എത്ര വെച്ചാൽ എടുത്തിട്ട് അതിനനുസരിച്ചുള്ളതൊക്കെ എടുത്താൽ മതി. പൊടികളും ഒക്കെ നല്ലോണം, മസാല ഒക്കെ എല്ലാ സ്ഥലത്തും പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഞമ്മ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നല്ല ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ഒഴിച്ചാൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിതാണ്, ചൂടുവെള്ളത്തിലാണ് ഉണ്ടാക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടിയത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് എന്താ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.